ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സുപ്രഭാതമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇന്ന് പൊങ്കലിൻ്റെ തലേദിവസം, തമിഴ്നാട് പൊങ്കലിൻ്റെ തലേദിവസമാണ്. ഇവിടുത്തെ വീടുകളിലെ മുൻവശത്തെല്ലാം ഇപ്പോൾ കോലമെല്ലാം ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭോഗി എന്ന് പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് എല്ലാം വൃത്തിയാക്കിയിട്ട് ദേ ഇതുപോലെ പെയിൻറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം അത് വെച്ച് അലുമിനിയ ചാണകവും ഇതെല്ലാം വെച്ച് പെയിൻറ് പോലെ അടിച്ച് വൃത്തിയായിട്ടിടും. മുമ്പിൽ കോലമൊക്കെ വരച്ചിടും. അപ്പോൾ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനത് മുമ്പോട്ട് എന്താണെന്ന് കാണിക്കാം കേട്ടോ. എതുക്കാ വെക്കിറാങ്ക എതുക്കാ വെക്കിറാങ്ക വീട്ടിലെ കാപ്പ് കിട്ടുങ്ക കാപ്പ് കട്ടെ എവിടെ ഒന്ന് കൊടുക്കുറീങ്ക കട്ട 5 രൂപങ്ങ അപ്പടിങ്ങളാ. അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് കാപ്പ് കെട്ടുക എന്ന് പറയുന്നത്. അതിനാണ് ഇവർ ഇതെല്ലാം വിൽക്കുന്നത് കേട്ടോ. നോക്കാം. മൂന്ന് ഷേർട്ട് കൊടുങ്ങ 10 രൂപ കൊടുങ്ങ. ആ അലന്ത് കെട്ടിക്കൊടുങ്ങ. ഭോഗി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് കാപ്പ് കെട്ടുന്നത്. അതിനിപ്പോൾ തലേദിവസം തൊട്ട് ഇതുപോലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ആരോഗ്യത്തിന് ചെറിയുള്ള ആവാരം ഇതെല്ലാം കൂടെ ചേർത്താണ് ഇവരിങ്ങനെ കൊടുക്കും. അന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ കച്ചവടം നടത്തുന്നത്. പോകുന്നു നിറയൊന്നും വേണ്ട. കെട്ടായിട്ടൂടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേസ്റ്റ് ആയി. അപ്പം അത് കഴിയുമ്പം വേസ്റ്റ്. ഇതെല്ലാം നിറയുണ്ട്. കരിമ്പും മഞ്ഞളും ഒക്കെ പൊങ്കലിന്റെ അന്നേക്കുള്ളതാണ് കേട്ടോ. കരിമ്പ് നേരത്തെ തന്നെ മേടിച്ചിട്ട് പോകുന്നത് തലേദിവസം തന്നെ മേടിക്കും. നമ്മൾ വാങ്ങിയതല്ലേ സന്തോഷേട്ടാ. എത്ര രൂപയോ? 10 രൂപ. എല്ലാം കൂടെ 10 രൂപയാണോ? ഇതെന്നാ പൂവോ? പൂളെന്നാ പറയുന്നേ. ആ ചെറുപുളിയാണ് ഇത്. ഓ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ആവാരം പൂവ് അല്ലേ? ആവാരം പൂ പിന്നെ ആര്യവേപ്പ്. ഇത് പൊങ്കൽ പൊങ്കൽപ്പാന കടയാതല്ലേ അഴകക്ക് വെക്കണത്. കളറ് കളറ് ഇതാണ് കേട്ടോ കോലപ്പൊടി. പൊങ്കലിന്റെ അന്ന് കരിമ്പും മഞ്ഞൾ ഇതുപോലെ മഞ്ഞൾ തട മൊത്തം ചെടിയായിട്ടാണ് കഴിക്കുന്നത്. മൊത്തം ചെടി എവിടെയിരുന്ന് വാങ്ങിച്ചു പോകാൻ. അതുപോലെയാണ് പൊങ്കലിന്റെ അന്ന് കരിമ്പിന്റെ കൂടെ വെക്കും. പൊങ്കലിടുന്ന ആ സമയത്താണ് കരിമ്പും കേട്ടോ ഇതിന്റെ കൂടെ വെക്കുന്നതാണ് കരിമ്പിട്ട്. அப்படிங்களா கண்டிப்பா என்ன சேனல் சொல்லுங்க சப்ஸ்கிரைப் பண்ணீங்களா? சரி சரி சரிங்க. கரும்பு எப்படிங்க யூடியூபுக்காக வேலை சொல்லாத நீங்க கரெக்டா சொல்லிடுங்க. 120 தான், 120. ஓகே ஓகே. ஒரு ஒரு பீஸ் ஒன்னு பொங்கல். ஹாப்பி பொங்கல். நம்ம இது வைக்கா போவோம். இங்கேயா சந்தோஷட்டா. குறச்சு அறிவேப்பில அறிவேப்பில மட்டே கோளம் மூணெண்ணம் கூட இச்சிரி இச்சிரி குழப்பம்.
നാല് വശവും വെക്കണം എന്ന് പറയും അല്ലേ? രണ്ടു വശവും കേറണ വഴി ഇവിടെ വരണോ ജനലിൽ വരണം വെച്ചാൽ ചെറുപൂള ഇവിടെ പൂളെന്ന് പറയും അല്ലേ? ഇറങ്ങി കുത്തി വെച്ചാലോ? ഏതാ? വേണ്ട, അത് വേണ്ട, നമുക്ക് സൈഡിൽ തന്നെ വെക്കാം. അപ്പൊ ഇവിടെ ഒരു കോണി വെക്കുവോ? ഇവിടെ ഈ കോണറിലോ? പിന്നെ ജനലിൽ ഒരു കോണി വെച്ചു. മൂലയിലല്ലേ വെക്കണ്ടേ? മൂലയിലല്ലേ? പറന്നു പോകൂലേ? അല്ല വെക്കാം. അതറിയാ ഇറങ്ങിനകത്ത് വെക്കേ. കെട്ടി വെക്കാം. ഇങ്ങനെ ഒരു കമ്പ് ഇതിട്ട് കെട്ടി വെക്കാം. ഇവിടെ കയറുണ്ടല്ലോ അവിടെ കെട്ടി കല്ല് വെച്ച. അത് കെട്ടി വെച്ചാ മതിയോ അവിടെ? അത് കെട്ടി വെക്കാം. അത് അത് ആ കൊണ്ടില് അതിനകത്ത് കല്ല് വെച്ചു. അത് നമുക്ക് വേറെ എന്തെങ്കിലും എടുത്തു വെക്കാം. നമ്മള് വാങ്ങിച്ച സന്ത ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ്. അതല്ല, അത് അവിടെ അത് ഏത് അത് കെട്ടി വെക്കാന്ന് പറഞ്ഞ അവിടെ കല്ല് വെച്ചോളൂ. അപ്പോ ഇതിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെയുള്ളവര് ശരിക്കും പറഞ്ഞാൽ ചാണകമൊക്കെ ചാണകവും ഇതെല്ലാം കൂടെ വെച്ച് വലിക്കുക എന്ന് പറയും. അതെല്ലാം ഇവിടെ പെയിന്റ് പോലെ അടിച്ചു വിട്ടിട്ട് പിന്നെ ഇതുപോലെ ഇത് വെക്കുക. അതിനാണ് എന്താ സന്തോഷായിട്ട് അതിന് പറയുന്നേ? കാപ്പ് കെട്ടുക എന്ന് പറയും. എന്നാണ് പറയുക, നമ്മളിവിടെയും കൂടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് വീണ്ടും വാതുക്കലായിട്ട്. ആ കെട്ടി വെച്ചു. അല്ല വേണ്ട, കോണി വെച്ചാലും മതി എന്നേ. തിരുന്നോളും. ശരി, അത് കെട്ട് പോയി, അവിടെ കെട്ട്. എല്ലാരും ഒക്കെ ചെയ്തു വരുന്നു ഓരോ സമയം. ഇന്ന് അങ്ങനെ ഉണ്ടോ ദശടാ സമയം? ഇന്ന സമയം എന്നൊന്നും ഇല്ലല്ലോ. ക്ലീൻ ചെയ്തിട്ട് ഇന്ന് വെക്കുക അല്ലെ? തലേദിവസം, പൊങ്കലിന്റെ തലേദിവസം ആട്ടോ വെക്കുന്നേ. നമ്മളിത് എല്ലാ മൂലയിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അവിടെ വെച്ചു, പിന്നെ സന്തോഷം ഇവിടെ കെട്ടുന്നുണ്ട്, പിന്നെ ഇവിടെയും വെച്ചു, അവിടെയും വെച്ചു, നാല് മൂലയ്ക്കും വെച്ച് ഇങ്ങനെ വിട്ടു. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഇതുപടി കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത കാര്യങ്ങൾ വീടിനുണ്ടാകുന്ന ചീത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അത് നമ്മളും ഇവിടെ ഉള്ളത് കൊണ്ട് അതിനെ നമ്മള് ഫോളോ ചെയ്തു. ഇതാണ് കേട്ടോ ആവാരം പൂവ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് തന്നെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.